നമസ്കാരം, നാടൻ തെല്ലിലേക്ക് സ്വാഗതം. കുഞ്ഞലേനൊരു സമ്മാന പൊതിയൊക്കെ വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഡോക്ടർ സജേഷ് കുമാർ കുറച്ച് മരുന്നുകളാണ് അയച്ചു കൊടുത്തത്. സഹൃദയനായ ആ സുഹൃത്ത് അയച്ചത് മരുന്നുകളാണ്. എന്തിൻ്റെയാണെന്ന് നിങ്ങൾ ചോദിക്കുന്നത്? അതായത് സഹൃദയനെ, എനിക്ക് വലിവിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ചെറുതല്ല, കുറച്ച് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് ആ ഡോക്ടർ അത് മനസ്സിലാക്കി അദ്ദേഹം എനിക്ക് മരുന്നുകൾ അയച്ചു തന്നു. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കുറേ നാൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, കുഞ്ഞളിൻ്റെ വലിവിന് ഇന്ന ഇന്ന മരുന്ന് നല്ലതാണ്, അത് സജസ്റ്റ് ചെയ്യണം, സർക്കാർ ആശുപത്രിയിൽ ഇന്ന പേരിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേ മെസ്സേജ് ഞാൻ അങ്ങനെ തന്നെ കുഞ്ഞളിനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഡോക്ടർ കുറച്ച് മരുന്നുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആരോഗ്യകാര്യത്തിൽ വരെ ഇനിയെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ മതി. 10 സ്റ്റെപ്പ് കയറിയാ ശ്വാസം എടുക്കാൻ പറ്റും. എങ്ങനെയാ നിങ്ങള് സമരങ്ങൾക്കൊക്കെ ഓടി തള്ളുന്നത്? ഓ, ഇനി ഇതൊക്കെ വലിയ ഇത് കേറി കഴിയുമ്പോ നമുക്ക് ഉണ്ടല്ലോ. ഓ, മറ്റേ തിളപ്പ് കേറി കഴിയുമ്പോ നമ്മള് വലിവൊക്കെ അങ്ങ് മാറ്റി വെക്കും. നിങ്ങള് കാര്യം പറ ശരിയാ, ലാസ്റ്റ് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ലത്. കാര്യം പറ കാര്യം പറയാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നിലപാടിന്റെ സിംഹങ്ങളെ നിങ്ങൾ അയ്യോ, സെക്കൻഡറി നിലപാട് മാറ്റി കളിക്കുന്നുണ്ട്. എം വി ഗോവിന്ദന്റെ കൊയ്യലെടുപ്പൊക്കെയാണെന്ന് ഷംസീർ പറഞ്ഞു. ഇതേ മിത്താണെന്ന് വീണ്ടും ആവർത്തിച്ചു പരശുരാമൻ. മഴ പറഞ്ഞത് വരെ ഈ എം വി ഗോവിന്ദൻ പറഞ്ഞില്ല, മിത്താണെന്ന് പറഞ്ഞിട്ടില്ല. വിശ്വാസമാണ് അതൊക്കെ. ആ വിശ്വാസം ഇന്നലെ കൂടി തദ്ദുകാചാര്യൻ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ, മിത്തല്ല, അതൊക്കെ വിശ്വാസമാണ്. എനിക്ക് മറ്റേ മഹേഷിന്റെ പ്രതികാര സിനിമയിലെ ദിലീഷ് പോത്തന്റെ കഥാപാത്രം അമേരിക്ക എന്ന് വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അളിയനോട് പറയുന്നത്, എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മൾ ആരുടെയും വിശ്വാസത്തിൽ കയറി ചോദ്യം ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങളോടൊക്കെ എനിക്ക് അതാണ് പറയാനുള്ളത്. എന്റെ ചോദ്യം അതല്ല, വിശ്വാസത്തിൽ നിങ്ങൾ ചൊറിയാൻ വരണ്ട, ചൊറിയാൻ വന്ന എന്റതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. അനുഭവിച്ചു ഇടയിൽ രാഷ്ട്രീയ വിശ്വാസം, പ്രത്യയശാസ്ത്ര വിശ്വാസം പോലെ തന്നെ മതവിശ്വാസവും കണക്കാക്കിയാൽ മതിയുടെ. അതിനിടയ്ക്ക് പിന്നെ നിങ്ങൾ വന്ന് കഞ്ഞി വെക്കാൻ നിൽക്കരുത്. ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന കേക്ക്, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഗണപതി മിത്താണെന്ന്. ഗണപതിയോ അല്ലാഹുവോ മിത്താണെന്ന് ഷംസീർ പറഞ്ഞിട്ടില്ല എന്നോട്ട് പോയിന്റ്. ഗണപതിയെ കുറിച്ച് മാത്രമാണ് മിത്തെന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് ഒരു അള്ളാഹുവിനെ അവിടെ തിരികെ കേട്ടിട്ടുണ്ടോ? നിഷ്കളങ്കനായ അങ്ങനെയല്ല, അങ്ങനെയല്ല, കുതിതിരിപ്പ് ഉണ്ടാക്കരുത്. അതായത് കഴിഞ്ഞ ദിവസം താത്തുവാചാര്യൻ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ മാത്രകൾ കുതിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കാര്യം എടുത്തിട്ടു. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ വിശ്വാസത്തെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്, എല്ലാ വിശ്വാസങ്ങൾക്ക് വേണ്ടിയും തെരുവിൽ തല്ലുകൊണ്ടിട്ടുള്ള ആൾക്കാരാണ്. അല്ല, അത് അത് ഷംസീർ പറഞ്ഞതിലേക്കാണ് ഞാൻ വരുന്നത്. കണ്ണൂർ ഈ പിള്ളേരെ കാണുമ്പോഴേ കുഞ്ഞുങ്ങളുടെ മനസ്സാകട്ടോ, ഈ ഷംസീറിന് പിള്ളേരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകും. എറണാകുളത്ത് സംഭവിച്ചത് ഇതാണല്ലോ, ഗണപതിയുടെ തലയെപ്പറ്റിയും പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയും ഹിന്ദു വിശ്വാസങ്ങളെ മുഴുവൻ വ്രണപ്പെടുത്താനും ആ ആവേശം ഉണ്ടായത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു വ്രണപ്പെടുത്തലും ഉണ്ടായോ? ഇത് പറയുന്നതും അവരാണ്, നമ്മൾ വ്രണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടതും ഇവരാണ്. ഇതെല്ലാം ഇവർക്ക് അങ്ങ് പതിച്ചു കൊടുത്തിരിക്കുക. വിശ്വാസികളുടെ മനസ്സടക്കം പതിച്ചു കിട്ടിയ കമ്മ്യൂണിസ്റ്റ്. അതാ പറഞ്ഞ, എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ. കൊച്ചുങ്ങളെടുത്ത് ഈ കൊച്ചുങ്ങളെടുത്ത് പറയേണ്ട വർത്തമാനമാണോ? നിങ്ങൾ പാർട്ടി ക്ലാസ്സിലോ ഇല്ലെങ്കിൽ പറയണോടെ? കുട്ടികളുടെ അടുത്തല്ലേ പിന്നെ ശാസ്ത്രബോധത്തെ കുറിച്ച് പറയേണ്ടത്? ശാസ്ത്രബോധത്തെ കുറിച്ച് പറഞ്ഞു ഏതെങ്കിലും ഒരു മതത്തെ തപ്പിപ്പിടിച്ച് അതെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അതല്ല കുഞ്ഞുങ്ങൾ അറിയുന്നത്, അതുവരെ അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങളും കൂടെ. ഈ കേരളത്തിൽ ഈ മാപ്രകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഇവര് ഇതിൽ തന്നെ പിടിച്ച് കേറിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അത് വിട്ടുപിടിച്ചുകൂടെ അങ്ങോട്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷംസീറിന് വിട്ടുപിടിച്ചുകൂടെ? ഈ ഈ സംഭവം കഴിഞ്ഞ് വീണ്ടും കണ്ണൂർ ബാലസംഘത്തിന്റെ വേദിയിൽ പോയി പറഞ്ഞിരിക്കുന്നു, പിന്നെ വിശ്വാസത്തിന് വേണ്ടി എല്ലാ കാലവും തെരുവിൽ തല്ലുകൊണ്ടവരാണ്. അതെ, അത് ഏത് വിശ്വാസത്തിന് വേണ്ടിയിട്ടായിരുന്നു തെരുവിൽ കമ്മ്യൂണിസ്റ്റുകാർ തല്ലുകൊണ്ടത്? അതൊന്ന് വ്യക്തമാക്കിയിട്ട് എല്ലാ വിശ്വാസങ്ങൾക്ക് വേണ്ടി കൃത്യമായി പറയണം, വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണ്. ഹലോ, ഏത് വിശ്വാസത്തിന് തല്ലുകൊണ്ട്? ഒരു സംഭവം പറയടേ, വൈക്കം സത്യാഗ്രഹമാണോ, ക്ഷേത്രപ്രവേശന വിളംബരമാണോ? ഇതിലൊന്നും പിന്നെ ഞങ്ങൾക്ക് പങ്കില്ലേടോ. ആ ആണ്ട ഇടക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. ഇന്നലെ എവിടായിരുന്നു? കുറച്ച് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, സമരത്തിന്റെ കാര്യങ്ങളുമായിട്ട് പോകാനുണ്ടായി. രണ്ടുപേരുണ്ടെങ്കിലല്ലേ നല്ലുള്ളൂ, അതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് വരണ്ടെന്ന് വിചാരിച്ചാ.
ഈ ചാനത്തിനെ കാണാനില്ല. അതായത് ഷംസീർ സഖാവ് പറഞ്ഞത്, സഖാവ് കഷ്ടം, നിങ്ങളിങ്ങനെ മിത്ത് മിത്ത് എന്ന് എടുത്ത് പറഞ്ഞ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അല്ല, ഇത് ആരാ ആദ്യം എടുത്തു പറഞ്ഞതാരാ? അതിവിടെ പ്രസക്തമല്ല. അത് പ്രസക്തമാണ്, ഇവിടെ അതേ പ്രസക്തമാണ്, ഇവിടെ പ്രസക്തമല്ല. ആ, നിങ്ങൾക്കായിരിക്കത്തില്ല, പക്ഷെ ബാക്കി കണ്ടിരിക്കുന്നവർക്ക് അങ്ങനെയാണ്. മലയാളികൾ ഒന്നടങ്കം ഈ മിത്തോളജിയെ ഏറ്റെടുത്തിട്ടുണ്ട്. ഓ പൊന്നെ, മിത്ത് ഒരാവേശം കയറുമ്പോ ഇവരെന്തും വിളിച്ചു പറയും. ഇവിടെ വാക്കും നിലപാടും മാറ്റാൻ ഇതുപോലെ കഴിവുള്ള ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ചങ്കും പിരിച്ചു പോകുന്നു. ഇന്നലെയും മെനങ്ങാൻ നോക്കുക, ഈ എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ തെളിവുകൾ നല്ല കളർ ദൃശ്യങ്ങളായിട്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ. എന്നിട്ട് ഇന്ന് വന്ന് പറഞ്ഞിരിക്കുന്നു മിത്തെന്ന് ഷംസീർ പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെ ഷംസീർ അല്ലാതെ പിന്നെ ഞാൻ വല്ലതും പറയും, വേറെ ആരെങ്കിലും എന്നാ പറഞ്ഞത്? ഇങ്ങനെ കാലുമാറുന്ന ഒരു ഇതിന്റെ കൂടെയാണല്ലോ ചില ചില മണ്ടന്മാരായ നേരം വെളുക്കാത്ത അണികൾ നിൽക്കുന്നത്. അല്ല, അണികളുടെ കാര്യത്തിന് വേണ്ടി എന്റെ നാട്ടുകാരനായ ഒരു സഹൃദയനെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട നല്ല സ്നേഹമുള്ള ഒരു സഹോദരനാണ്. ആ സഹോദരൻ കെ എസ് ആർ ടി സിയിലാണ് ജോലി ചെയ്യുന്നത്. ആ മനുഷ്യൻ 2 മാസത്തെ ശമ്പളം പെൻഡിംഗ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഇരട്ടച്ചങ്കനായ പിണറായി വികസന തൽപരനായതുകൊണ്ടാണ് കേരളം മെച്ചപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇതാണ് ഈ അണികളുടെ കയ്യിലിരിപ്പ് എന്നൊന്ന് പറയാൻ മാത്രം വന്നതാ. യു കണ്ടിന്യൂ. ഇതൊന്നും ഇവിടെ പറയേണ്ട പ്രസക്തമല്ല കേട്ടോ. അതായത് എല്ലാ കാലത്തും മാനവികതയോടൊപ്പം വികസനത്തോടൊപ്പം ഇതുകൂടാതെ ജാതീയതയുടെയും മതത്തിന്റെയും പടുകുഴിയിൽ കിടന്ന ഒരു സമൂഹത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് സി പി എം, അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? സാധിക്കും. ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പറയൂ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക്. ഞാൻ അല്ല എന്ന് പറയുന്നു, അതെങ്ങനെ ആണ് എന്ന് സ്ഥാപിക്കും. എന്റെ മുന്നിൽ ഇപ്പൊ സ്ഥാപിക്കും. ഞങ്ങളുടെ എത്രയോ നേതാക്കളാണ് തല്ലുകൊണ്ടിട്ടുള്ളത്. എന്തിന്? അമ്പലപ്പറമ്പിൽ ചെന്ന് സ്ത്രീകളുടെ ഇടയിൽ കിടന്ന് തല്ലുകൊണ്ടതല്ല ഞാൻ ചോദിച്ചത്. കമ്മ്യൂണിസം പോലെ അല്ലെ സി പി എം പോലെ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക്? ലൈംഗിക വിഷയത്തിലല്ലേ നിങ്ങളെ വൈശാഖൻ അടക്കം ഇപ്പൊ നിങ്ങളെ പാർട്ടി പുറത്താക്കി നിർത്തിയിരിക്കുന്നത്? പെണ്ണു കേസ് ഇല്ലാത്ത ഒരുത്തരെങ്കിലും നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടോടെ? എന്നിട്ടും പറയുന്നു, നമ്മൾ പറയുന്ന വേണ്ട, വേണ്ട, അവരോട് പറയണം വേണ്ട, പ്രലോഭനങ്ങളിൽ വീഴരുതേ സഖാക്കളെ എന്നും കൂടെ നിങ്ങളെ പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? കമ്പെ തുണി ചുറ്റി അതിന്റെ പുറകിന് പോവല്ലടാ മക്കളെ എന്ന് പറയണം. അതാണ് വേണ്ടത്. മുതിർന്ന അതെങ്ങനെയാ മുതിർന്നവരെ കയ്യിലിരിപ്പ് എങ്ങനെയാന്ന് കണ്ടറിയണം. അപ്പോഴല്ലേ ഇനി ബാക്കി, ഇതൊക്കെ തന്നെയല്ലേ മുതിരുന്നത്. നമുക്ക് നവോത്ഥാനവും സ്ത്രീ സുരക്ഷയും വികസനവും. എന്താ, ഞാൻ അറിയാതെ ചിരിച്ചു പോയത്? എന്താ നവോത്ഥാനം? ശരി, സമ്മതിച്ചു. സ്ത്രീ സുരക്ഷ വേണ്ട കേട്ടോ, വേണ്ട 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 കേട്ടോ. എങ്ങനെയെന്ന് ഒന്നുകൂടെ പറഞ്ഞു കേൾപ്പിച്ചോടത്തെ. അല്ല, അവര് കേട്ടില്ല എന്റെ ഈ കിണി കാരണം, അവര് കേട്ടില്ല ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. നമുക്ക് വികസനവും നവോത്ഥാനവും രണ്ടാമത് പറഞ്ഞ ഐറ്റം കൊണ്ട് സ്ത്രീ സുരക്ഷയും അത് കുറച്ച് പതുക്കെ പറയുന്നതായിരിക്കും നല്ലത്. വികസനം ഒക്കെയാണ് ആവശ്യം. അല്ല, അതിന്റെ ഇടയ്ക്ക് ചുമ്മാ ഈ മാധവം ജാതി ഒന്നും കുറ്റിക്കായിട്ടുണ്ടെ, അതൊരു ആവശ്യം നമുക്കില്ല. അതാണ് എന്റെ അഭിപ്രായം. ഇവിടെ ജാതിയും മതവും ഒന്നും വേണ്ട, അങ്ങനെ സമുദായങ്ങൾ വേർതിരിച്ചുള്ള വോട്ടും നമുക്ക് വേണ്ട എന്ന് അങ്ങ് വയ്ക്കണം നെഞ്ചും വിരിച്ച്. നമുക്കത് വേണ്ട. ഞങ്ങൾക്ക് ഈഴവ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് നായർ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ട എന്ന് സാമുദായികമായി വോട്ട് വേർതിരിക്കുന്ന ആ വൃത്തികെട്ട ഇച്ചിച്ചി പരിപാടി ഇല്ലേ, അത് അങ്ങ് നിർത്തണം. അതാണ് ആർജവം. എങ്ങനെയിരിക്കുന്നു? അത് പറ്റത്തില്ലേ? പറ്റത്തില്ല, കുട്ടിക്ക് അത് പറ്റില്ല. അതാണ് ഈ കുറിച്ചുള്ള തെറ്റായ മാപ്രകൾ നിർത്തുക. തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതേ ഷംസീർ സാർ തന്നെ അമ്പലത്തിൽ പോയി പ്രസാദം മേടിച്ചത് അന്ന് ഇത് മിത്തല്ലായിരുന്നു കേട്ടോ. മതേതരത്വത്തിന് അതീതമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. സഖാക്കൾ അമ്പലങ്ങളിൽ പോയാലും അവിടുത്തെ കീഴ്വഴക്കങ്ങൾ അത് തെറ്റാണ് എന്നൊന്നും പറയുന്ന നേതാക്കളല്ല ഞങ്ങളുടെ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ കാലത്തും നമ്മൾ ഇങ്ങനെ മിത്തുകളുടെ കാര്യത്തെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ഇതിനെ ഒന്നും എതിർക്കുന്നവരല്ല. നമ്മുടെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ അടക്കം മതമില്ലാത്ത ജീവൻ അങ്ങനല്ല. ഇത്തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ സയൻസ് മാത്രമല്ല, നമ്മൾ പുരാണങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ?
പക്ഷെ നിങ്ങൾ പറയുന്ന അതൊക്കെ മിത്താണ്, പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കണം. അതാ പറഞ്ഞ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നപ്പോ പറഞ്ഞോ, എപ്പൊ പറഞ്ഞോ എന്റെ പൊന്നെ. അപ്പൊ ഇവര് പറഞ്ഞോണ്ടിരിക്കുന്ന എന്തോന്നാ പറയാ, അതൊക്കെ മിത്ത് എന്ന രീതിയിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് അതൊക്കെ, മനസ്സിലായില്ലേ? പക്ഷെ ചരിത്രം വേറെ, ഇത് വേറെ, മനസ്സിലായില്ലേ? How many fathers and mothers? I want the complete list. കുടുംബത്തിക്കാര് കളിക്കല്ലേ കേട്ടോ, ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ സിപിഎമ്മിന്റെ കാര്യമാണ് ചോദിച്ചത്. How many fathers and mothers do you have? ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും, നാളെ വൈകുന്നേരം ആകുമ്പോ മറ്റൊന്ന് പറയും. എന്റെ പൊന്നി, ഞാനിങ്ങ് നമ്മിച്ചാ കാലൊന്നും ഇങ്ങോട്ട് എടുത്ത്, ഒന്നും കൂടെ നീട്ടി വെച്ചാണ്, ഒന്ന് തൊട്ട് വണങ്ങിക്കോട്ട്. കളവനെ കൊണ്ട് വലിയ പ്രശ്നം. ഇനി അടുത്തത് വരും, ഗണപതി എന്നൊരു സംഭവത്തെ കുറിച്ച് പോലും പരാമർശിച്ചിട്ടില്ല എന്ന് പറയുന്ന കാലം വിദൂരമല്ല സുഹൃത്തുക്കളെ, വിദൂരമല്ല. കാരണം ഇവരൊക്കെ ആരാണ്? സിപിഎംകാരാണ്. പ്രത്യേകിച്ചും പാർട്ടി സെക്രട്ടറി ആരാണ്? എം ഇ ഗോവിന്ദൻ മാഷാണ്. പൊന്നെ അതിന് കുറച്ച് ഒരു പൊടിക്ക് ഒന്നടങ്ങാൻ പറയണം. ഈ പ്രഹസനമൊക്കെ എന്തിനാണെന്ന് മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. പരമാവധി ഒരു ശരാശരി 5 ക്ലാസ്സെങ്കിലും പഠിച്ചിട്ടുള്ള മനുഷ്യരുള്ള ഒരു നാടാണിത്. നിങ്ങളുടെ മറ്റേ വ്യാജ ഡിഗ്രി അല്ലാത്തതിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇമാതിരി കുത്തിത്തിരിപ്പും കപടതയും കൊണ്ട് വരരുതെന്ന് പറയണം, മനസ്സിലായില്ലേ? പിന്നെ ആൾക്കൂട്ടത്തിലൊന്നും പോകരുത്, കാരണം ശത്രുക്കൾ ഒരുപാടുള്ളതാണ് കേട്ടോ. തെറ്റായ ധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്നാണ്, മനസ്സിലായില്ലേ? നമ്മൾ നേർവഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസങ്ങളെ, അതായത് ആ വഴിക്ക് പോക്കോ, നൂത്ത് വിട്ടോ, പോ. എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന, ചേർത്ത് പിടിക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. നിങ്ങളുടെ സംഘപരിവാറിന്റെ ഗൂഢമായ ലക്ഷ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ തമ്മിൽ അടുപ്പിക്കുക, അതാണ് അവരുടെ ആവശ്യം. എന്ന് ഈ സംഘപരിവാർ കേരളത്തിൽ കാലുകുത്തിയോ അന്ന് തുടങ്ങിയതാണ് മതത്തിന്റെ പേരിലുള്ള അടി. സംഘപരിവാറുകാരെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് ഇവിടെ വേവൂല. സി പി എം ഉള്ളിടത്തോളം കാലം, ചെങ്കോടി പിടിക്കാൻ യുവ രക്തങ്ങൾ ഉള്ളിടത്തോളം കാലം, നിങ്ങൾ മാനത്ത് നോക്കി ഇരിക്കത്തോളന്ന് കേട്ടോ. കയ്യങ്ങള് കണ്ട കേട്ടോ, മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത് നേരെ കിട്ടി അവർ തരും. അതിന് പകരം ഞാൻ തന്നെന്ന് കൂട്ടിയാ മതി. പ്രായത്തിന് മൂത്ത ഒരാൾ ലേശം ഉപദേശിച്ചു എന്ന് മാത്രം കൂട്ടിയാ മതി, മനസ്സിലായില്ലേ? അങ്ങനെ മാറ്റി വെക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നളിയന്മാരെ, ഇതിനെ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാ നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ എടുത്തോ, വേണ്ട. എവിടെയെങ്കിലും തട്ടാൻ പോയിട്ട് കേറി വരും ഒരു ദിവസവും രണ്ടു ദിവസവും ഒക്കെ. എവിടെ പോയത്? കംപ്ലീറ്റ് കാര്യങ്ങളോട് അറിയണം, എന്നിട്ട് വന്നാൽ മതി നാളെ അങ്ങോട്ട്. സ്ത്രീ സുരക്ഷ, ശരി, താങ്ക് യു. വേറൊരു കാര്യമാണ് ഞാൻ ഇടയ്ക്ക് പറയും, പറ. നമുക്ക് തുടങ്ങാം, മറ്റേ തുടങ്ങാൻ മതി, യോഗം ഇല്ല മണിയെ പായമറ. നാടൻ പേരാണോ കഴുത, ചീ ബ്ലഡി അശ്ലീല കഴുത. ഓക്കെ ഓക്കെ, അടുത്തൊരു ബെല്ലോട് കൂടി പറയുന്നത് അങ്കമാലി സംഘചേതരയുടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. ഓ അണ്ണാച്ചി, പിന്നെ വാ. ഗോവിന്ദനും മണ്ടത്തരങ്ങളും, അതാണ് ഇന്നത്തെ കഥ. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മളെ ആൾക്കാർ വിളിക്കുന്നത് ഇങ്ങനെയാണ്, സി പി എമ്മിന്റെ അന്ധഭക്തരായ അണികൾ. നിങ്ങളെ മാധ്യമ പ്രവർത്തക മുഴങ്ങി വീണ് മരിച്ചു, വീരമൃത്യു. അവന്റെ വീരമൃത്യു, നിങ്ങളുടെ ആകാശത്തേക്ക് വെടിവെക്ക് 5 റൗണ്ട്, പോലീസുകാരൊന്ന് സല്യൂട്ട് ചെയ്യും. വെടിവെക്കുന്ന കാര്യം ഓർമ്മ.